നമസ്കാരം നാളെ ഇരുപത്തിയാറാം തീയതി ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മതമാറ്റ ചടങ്ങ് നടക്കുകയാണ് മുസ്ലിം മതം ഉപേക്ഷിച്ചു ഒരാൾ ഹിന്ദു മതത്തിലേക്ക് ചേരുന്ന ചടങ്ങാണ് നാളെ നടക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ അതിൻ്റെ അലയൊലികൾ ഉണ്ടായേക്കാം ഇന്ത്യയിലല്ല നടക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇൻഡോനേഷ്യ എന്ന രാജ്യത്താണ് ഏതെങ്കിലും സാധാരണ വ്യക്തിയല്ല ഈ മതം മാറാൻ പോകുന്ന ആൾ അവിടുത്തെ രാഷ്ട്രപിതാവും ആദ്യത്തെ പ്രസിഡൻ്റുമായിരുന്ന സുകർണോയുടെ മകൾ മൂന്നാമത്തെ മകൾ സുപ്മാവതിയാണ് അവർക്കിപ്പോൾ എഴുപത് വയസ്സുണ്ട് അവർ ഈ പ്രസിഡൻറ്റിൻ്റെ മകൾ എന്നത് മാത്രമല്ല അവിടെ അറിയപ്പെടുന്ന ഒരു കവിയത്ര കൂടിയാണ് കഥാകാരി കൂടിയാണ് എഴുപതാമത്തെ വയസ്സിലാണ് അവർ മതം മാറാൻ പോകുന്നത് അപ്പോൾ കവിയത്രിയാണ് കഥാകാരിയാണ് എഴുപതാമത്തെ വയസ്സിലാണ് മതം മാറാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കഥാകാരിയെ കവിയത്രിയെ ഓർമ്മ വരും അവസാന സ ജീവിതത്തിൻ്റെ സായം കാലകൾ കാലഘട്ടങ്ങളിൽ കമലാസുരയ്യ എന്നറിയപ്പെടുന്ന കമലാദാസ് അഥവാ മാധവിക്കുട്ടി എന്ന കഥാകാരിയെ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരും പക്ഷേ ആ മതം മാറ്റം ഇതേപോലെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലല്ല ഇവിടെ ആരുടെയും പ്രേരണയില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ സുക്മാവതി എന്ന വ്യക്തി എഴുപതുകാരി മുസ്ലിം മതം ഉപേക്ഷിച്ചു ഹിന്ദുമതത്തിലേക്ക് വരുന്നത് അഞ്ച് ഒപ്പം കൂട്ടി വായിക്കേണ്ട കാര്യം അവരുടെ മൂന്ന് മക്കളുടെയും സമൂഹത്തോടു കൂടി തന്നെയാണ് അവർ അവരുടെ മുസ്ലിം മതം ഉപേക്ഷിച്ചിട്ട് ഹിന്ദുമതത്തിലേക്ക് വരുന്നത് അതിൻ്റെ ചടങ്ങ് നാളെയാണ് ഇനി ഈ മാധവിക്കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് ഒരുപക്ഷെ ആ സമയത്ത് നമ്മളാരും കേട്ടിട്ട് പോലുമില്ല ലൗജിഹാദ് എന്ന വാക്ക് എന്നാൽ ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ അതൊരു ലൗജിഹാദ് തന്നെയായിരുന്നു നിലവിൽ ആ രണ്ട് ഭാര്യമാരുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഈ കൂടെ വിവാഹം കഴിക്കും എന്ന് ആഗ്രഹിച്ചിട്ടാണ് മതം മാറാൻ അയാൾക്ക് വേണ്ടിയിട്ടാണ് മതം മാറാൻ തയ്യാറായത് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പൊതുസമൂഹത്തിന് ആരാണെന്നൊക്കെ നന്നായിട്ട് അറിയാം എന്ന് വിചാരിക്കുന്നു ചില സിനിമയൊക്കെ ഈ കഥയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്കറിയാം മാധവിക്കുട്ടി എന്ന കഥാകാരി സ്വന്തം ഇഷ്ടപ്രകാരമല്ല മതം മാറിയതെന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അയാളുടെ പ്രേരണയാൽ മതം മാറ്റപ്പെട്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കാര്യം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് സമാനമായിട്ടുള്ള ഈ വ്യക്തിയും ഈ സുഖ്മാവതി എന്ന വ്യക്തിയും കഥാകാരിയാണ് കവിയത്രിയാണ് ഒപ്പം അവർ അവിടുത്തെ പ്രസിഡന്റിന്റെ മൂന്നാമത്തെ മകളുവാണ് അവർ പക്ഷേ ആരുടെയും പ്രേരണ കൊണ്ടല്ല മതം മാറുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് ആ ചടങ്ങ് നടക്കുന്നത് നാളെയാണ് ഇനി ഇന്തോനേഷ്യയുടെ ഒരു ചരിത്രം പറയുവാണെങ്കിൽ ഒരു കാലത്ത് അത് ഹൈന്ദവരുടെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു ഒപ്പം അവിടെ ബുദ്ധമതക്കാരും ഉണ്ടായിരുന്നു ഇന്നും ആ സംസ്കാരമൊക്കെ കുറേയൊക്കെ അവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അവരുടെ പേരുകളിൽ തന്നെ അത് വ്യക്തമാണ് അത്രമാത്രം ഒന്ന് ഇസ്ലാം നടന്നിട്ടില്ലാത്ത സ്ഥലമാണ് എന്നാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഉണ്ട് താനും എന്നാൽ അവരുടെ നോട്ടുകളിൽ ഗണപതിയുടെയും ബുദ്ധൻ്റെയും ഒക്കെ പടങ്ങൾ ഇന്നും കാണാൻ സാധിക്കും അതേപോലെ തന്നെ അവിടെ നിരവധി ക്ഷേത്രങ്ങളും ഒക്കെയുണ്ട് സ്ഥലങ്ങളുടെ പേരാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ പേരൊക്കെ ആണെങ്കിലും കേട്ടാൽ അത് ഹൈന്ദവ നാമം പോലെയാണ് ഇന്നും തോന്നുന്നത് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ വീണ്ടും തങ്ങൾക്ക് ആ ഹിന്ദു മതത്തിലേക്ക് തന്നെ ഹിന്ദു സംസ്കാരത്തിലേക്ക് തന്നെ ഈ ഇൻഡോനേഷ്യ തിരിച്ചു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട് ഒരുപക്ഷെ അതിനൊക്കെ ുള്ള ഒരു തുടക്കമാണോ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ചർച്ചയ്ക്കുള്ള തുടക്കമാണോ ഈ സുഗ്മാവതിയുടെ ഇസ്ലാം മതം വിട്ട് ഹിന്ദുമതത്തിലേക്കുള്ള വരവ് എന്ന് പോലും ചില സംസാരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ലോകത്ത് എന്തായാലും നാളെ ഇരുപത്തിയാറാം തീയതിയാണ് ഒരുപക്ഷെ ലോകം തന്നെ ഇൻഡോനേഷ്യയിലേക്ക് നോക്കുന്ന രീതിയിൽ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് തത്വമായിന്യൂസ്